ഇനി നമുക്ക് സാങ്കേതിക പദങ്ങൾ ഏതൊക്കെയാണ് ഈ വിഷയത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ വാക്കുകൾ എന്തൊക്കെയെന്നുള്ളതൊന്ന് മനസ്സിലാക്കാം അതായത് ഏതൊരു വിഷയം സംസാരിക്കുന്ന സമയത്തും അതിലെന്തുണ്ടാവും ആ വിഷയത്തിൽ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ടാവും അത്തരത്തിൽ ഇവിടെ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒരു ആ ഒരു ചെറിയൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ തുടർന്നുള്ള സംസാരങ്ങളിൽ അത് പ്രയോഗിക്കുന്നിടത്ത് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ആ വിഷയങ്ങളെക്കുറിച്ച് ആ പേരുകളെക്കുറിച്ച് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ആമുഖം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കണം ഒന്ന് ഇതിൽ മൂരിസ് മൂരിസ് എന്ന് പറഞ്ഞാലും മരിച്ച വ്യക്തിയാണ് അതാ മയ്യത്ത് അപ്പോൾ മയ്യത്ത് എന്നുള്ള പദം നമ്മൾ പ്രയോഗിക്കാറുണ്ട് അതുകൊണ്ട് മയ്യത്ത് എന്നൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുള്ളത് ഏതായാലും ചിലപ്പോൾ നമ്മൾ കൂടുതൽ അധിക പഠനത്തിന് വേണ്ടി ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ സമീപിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒരു സംസാരം കേൾക്കുകയോ ചെയ്യുന്ന സമയത്ത് മൂരിസ് എന്ന പദം ആണ് ഉപയോഗിക്കാൻ സാധ്യത ആ സമയത്ത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കാര്യം ഉൾക്കൊള്ളാനൊക്കെ സൗകര്യപ്പെടും മൂരിസ് എന്ന് പറഞ്ഞാലും മരിച്ച വ്യക്തിയാണ് അഥവാ മയ്യത്താണ് മീറാസ് മിറാസ് എന്ന് പറഞ്ഞാൽ അതായത് സ്വത്ത് ഈ വ്യക്തി ഈ മൂരിസിന് അദ്ദേഹം വിട്ടുപോയ സമ്പത്തിനെയാണെന്താ പറയുക മിറാസ് എന്ന് പറയുന്നത് അതിന് തരിക്ക എന്ന അർത്ഥം എന്നതിലും ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് തരിക്ക എന്നുള്ള പ്രയോഗവും ഉണ്ട് അത് ഓർമ്മയിലുണ്ടായിരിക്കാം മൂന്നാമത്തത് വാരിസ് അതായത് മൂരിസ് വിട്ടേച്ചു പോയ തരിക്ക ആ മീറാസ് ഉണ്ടല്ലോ ആ മീറാസ് സ്വീകരിക്കുന്ന അത് കിട്ടുന്ന അവകാശിയാണ് അവകാശികളെ എന്ന് പറയാം അപ്പോൾ വാരിസിനാണ് ഈ സ്വത്ത് ലഭിക്കുക അവകാശിയാണത് വിറാസത്ത് ലഭിക്കുന്ന വ്യക്തി പിന്നെ ദുൽ ഫുറൂദ് ദുൽ ഫുറൂദ് നേരത്തെ സൂചിപ്പിച്ചു ഖുർആാനിൽ അവകാശികളായിട്ട് പറയപ്പെട്ട ചില ആൾക്കാരുണ്ട് അവർക്ക് ഇത്ര ഓഹരിയുണ്ട് ആറിലൊന്നുണ്ട് എട്ടിലൊന്നുണ്ട് പകുതിയുണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഖുർആാനിലെ ഓരോ ആളുകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഖുർആൻ ഓഹരി നിശ്ചയിക്കപ്പെട്ട് പറഞ്ഞ ആൾക്കാരെ പറയുന്ന പേരാണ് ഫറദ് ഖാർ ഫുസുൽ ഫുറൂദ് അറബിയിലാത് ഇസുൽ ഫുറൂദ് അത് ഫറദിൻ്റെ അവകാശികൾ എന്നാണ് അർത്ഥം ഫറദ് അതിൻ്റെ അവകാശികൾ എന്ന് കേട്ടാൽ മനസ്സിലാണ് ഓഹരി നിശ്ചിതമായിട്ടും ഖുർആാനിൽ പറയപ്പെട്ട ആൾക്കാർ ഓഹരികൾ നിശ്ചയിക്കപ്പെട്ട ആൾക്കാർ ഖുർആാനിലൂടെ ഓഹരികൾ നിശ്ചയിക്കപ്പെട്ട ആൾക്കാരാണ് ഫറൽ കാർ ഇപ്പോൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് ഇത്ര ഫറുണ്ട് എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഫറാഹുദും പഠിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ വേണം ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഫറാണ് ആൾ എന്ന് പറഞ്ഞാൽ ഫറൽക്കാരനാണെന്ന് പറഞ്ഞാൽ അതെന്താകുന്നു അയാൾക്ക് ഖുർആാനിൽ ഒരു ഓഹരി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഒരു ഓഹരി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിഷാ അത് ഓർമ്മ വേണം അതുൽ ഫു അതുൽ ആരൊക്കെ നിന്ന അത് അത് നമുക്ക് ഓർമ്മ വേണം അതുപോലെ തന്നെ എന്താണ് ഫറലുകാരൻ ആരാണ് അത് അള്ളാഹു ഖുർആാനിലൂടെ തന്നെ ആ ആൾക്കെന്ത് ചെയ്തിട്ടുണ്ട് ഓഹരി അദ്ദേഹത്തിൻ്റെ വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് അസഭക്കാരെക്കുറിച്ചാണ് ഖുർആാനിൽ ഓഹരി നിശ്ചയിക്കപ്പെട്ടവർ നമ്മൾ ഉള്ള ആൾ ഫറരിക്കാരൻ എന്ന് പറയും എന്നാൽ അവകാശിയാണ് എന്നാൽ ഖുർആാനിൽ അദ്ദേഹത്തിൻ്റെ ഓഹരി പറഞ്ഞിട്ടില്ല ഇത്രയാണ് അയാളുടെ ഓഹരി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അത്തരം അതായത് ആ ഓഹരി പറയപ്പെട്ട വ്യക്തികൾക്ക് നിർബന്ധമായിട്ടും മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്ത് നൽകും ആ ഓഹരി പ്രകാരം എത്രയാണോ പകുതി നൽകാൻ പറഞ്ഞിട്ടുണ്ടോ പകുതിയായിരിക്കും ആറിലൊന്നാണോ ആറിലൊന്നായിരിക്കും ശേഷിക്കുന്ന സ്വത്ത് ലഭിക്കുന്ന ആളുകളെയാണ് അസോഭക്കാർ എന്ന് പറയാം ഇപ്പോൾ പ്രാഥമികമായിട്ട് ആമുഖമായിട്ടിത്ര മനസ്സിലാക്കിയാൽ മതി ഫറവുകാർക്ക് കൊടുത്ത സ്വത്തിന് ശേഷം അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകിയ ശേഷം ശേഷിക്കുന്ന സ്വത്തുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതും അതെത്രയാണോ അത് മുഴുവൻ സ്വീകരിക്കുന്ന വ്യക്തികളാണ് അസഭക്കാർ അടുത്ത് ഹജ്ബ് ഹജ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിജാബ് എന്ന് പറയുന്ന അർത്ഥമാണ് മറയിടുക തടയപ്പെടുക ഈ അവകാശത്തിൽ ചിലർ ചിലരെ എന്തു ചെയ്യും തടയും എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യും പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പിതാമഹൻ വല്യുപ്പാക്ക് പിതാവിൻ്റെ പിതാവിന് സ്വത്ത് ഉണ്ടായിരിക്കുകയില്ല ഇനി പിതാവില്ലെങ്കിൽ ആ മയത്തിൻ്റെ പിതാവിന് കിട്ടേണ്ട ഓഹരി ആർക്ക് കിട്ടും പിതാമഹന് കിട്ടും വല്യുപ്പാക്ക് കിട്ടും ഇവടെ പിതാവ് ജീവിച്ചിരിക്കുക എന്നുള്ളത് തടയപ്പെട്ടു അവ ഇങ്ങനെയുള്ള തട ഇന്ന് അവകാശ തടയപ്പെട്ടു എന്ന് പറയുന്നതിന് പ്രയോഗിക്കുന്ന സാങ്കേതിക ഒരു അർത്ഥ പദമാണ് ഹജ് ചെയ്തു എന്ന് പറയുന്നത് അയാൾ മെഹജൂബായി എന്നൊക്കെ പറയുന്നു ഇനി ഉസൂല് ഉസൂല് ശേഷം ഫുറൂൾ ഫുറു ഉസൂല് എന്ന് പറഞ്ഞാൽ മയത്തിൻ്റെ പിന്നെ മുകളിലൂടെ മുകളിലുള്ള കുടുംബക്കാരാണ് അപ്പോൾ പിതാവ് പിതാമഹൻ തറവാട്ടംഗത്തിൽ മയത്തിൻ്റെ മുകളിലുള്ള നമ്മളവന് മുൻമുറക്കാർ എന്ന് പറയും അതുപോലെ ഫുറൂ എന്ന് പറഞ്ഞാൽ താഴേക്കും മക്കൾ ആ ഒരു തലത്തിലേക്ക് പോകുന്ന ആ ഒരു പരമ്പരയാണ് എന്തെയ്യുക ഫുറോകൾ എന്ന് പറയുക അത് ശേഷക്കാർ മയത്തിൻ്റെ ശേഷക്കാർ പിന്നെ അസുല് എന്ന് പറഞ്ഞാൽ ഉസൂലെന്നൊക്കെ പറഞ്ഞാൽ മുൻമുറക്ക മുൻമുറക്കാർ നേരത്തെ ഉള്ള അവകാശത്തിൽ കൂടുതലും അവകാശം കിട്ടുക ഓഹരിയിലും അല്ലാതെയും മുഴുവനായിട്ടും ഒക്കെ കിട്ടുക ശേഷക്കാർക്കാണ് ശേഷം വര കാരണം അവരാണ് സ്വ സമ്പത്ത് സ്വത്ത് അനുഭവിക്കാനുള്ള ആളുകൾ അവരാണ് അവർക്ക് കൂടുതലാണ് കിട്ടുക അപ്പോൾ ഈ രണ്ട് പ്രയോഗം അവർ മനസ്സിലാക്കുക ഒന്ന് ഒസൂല് ഒന്ന് ഫുറോഴ മറ്റൊന്ന് ജദ് സൊഹേഹ് ജദ്ദ സൊഹേഹ ഇത് നമ്മൾ സാധാരണ നമ്മളൊക്കെ പിന്നെ ഉപ്പാൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഉമ്മ ഇവർക്കൊക്കെ നമ്മൾ പൊതുവേ പറയുന്ന ഒരു പേര് നമ്മൾ ഉമ്മൂമ്മ അല്ലെങ്കിൽ വല്ലുമ്മഅമ്മ ഇങ്ങനെയൊക്കെയാണ് പിതാമഹന് മാതാമഹി എന്നുള്ളൊരർത്ഥത്തിൽ പക്ഷേ നമ്മൾ കോമൺ കോമണായിട്ടാണിത് പറയാം വാപ്പാൻ്റേതായാലും ഉമ്മാൻ്റേതായാലും അതിൽ വാപ്പാൻ്റെ ഉമ്മ ആയാലും ഉമ്മാൻ്റെ ഉമ്മയായാലും ഒക്കെ എന്തെയാണ് നമുക്ക് ഉമ്മൂമ്മ തന്നെയാണ് ഇനി വാപ്പാൻ്റെ ഉപ്പയ ഉപ്പയായാലും അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഉപ്പയായാലും അത് വല്യുപ്പ തന്നെയാണ് പക്ഷെ സ്വത്ത് കിട്ടുന്നത് രീതിയിൽ എല്ലാ വല്യുപ്പന്മാർക്കും എല്ലാ വല്യുമ്മന്മാർക്കും എന്ത് ചെയ്യൂല സ്വത്ത് കിട്ടൂല അതിൽ സ്വത്ത് ലഭിക്കാൻ എന്തുണ്ട് കൃത്യമായിട്ട് ജഹേഹ് എന്ന് പറയുന്ന പരമ്പരയിലൂടെ ഇൻഷാല്ല അതിന് വിശദമായ വശങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ പദം തന്നെ ഇവിടെ ഉപയോഗിക്കാനും പ്രയോഗിക്കാനും കാരണം അപ്പോൾ ജദ് സഹേഹ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് ഇത് മനസ്സിലാക്കുക അതെന്താണ് പിതാമഹനാണ് അതുപോലെ തന്നെ ജദ്ദാ സൊഹേ ജദ് എന്ന് പറഞ്ഞാൽ വല്യുപ്പ ജ എന്ന് പറഞ്ഞാൽ വല്യുമ്മ ജദ് എന്ന് പറഞ്ഞാൽ പിന്നെ വല്യുപ്പ എന്നാണ് അർത്ഥം അപ്പോൾ അത് സ്വഹേഹ് സ്വഹൈഹ എന്നൊരു കൂട്ടി പറയാനുള്ള കാരണം അവകാശം കിട്ടുന്ന വല്ലുമ്മയും വല്ലുപ്പയും അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോൾ ആരാണ് അതിൻ്റെ രൂപം എന്താന്നുള്ളത് ഇൻഷാല്ല പിന്നെ ക്ലാസ്സിലിവിടെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവസാനമായിട്ട് ആയിൽ ആയിൽ അതുപോലെ അവിടെ അംശം ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഭിന്ന സംഖ്യകളെ നമ്മൾ കണക്കിലെ ഒരു രൂപമാണല്ലോ ഭിന്ന സംഖ്യ നമ്മൾ എൽ സിയം വെച്ചുകൊണ്ട് നമ്മൾ കണക്കുകളെ ഭിന്ന ഭിന്നസംഖ്യകളെ നമ്മളെന്ത് ചെയ്യാറുണ്ട് കൂട്ടാറും ഗുണിക്കാറുമൊക്കെ ചെയ്യാറുണ്ട് ആ സമയത്ത് എന്തു ചെയ്യണം പിന്നെ ഈ ഭിന്ന സംഖ്യകൾ കൂട്ടുന്ന സമയത്ത് അതിനെ അതിൻ്റെ കണക്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ എൽസിയമാണ് എടുക്കുക അതിൻ്റെ ഛേദത്തെ നമ്മൾ എടുക്കും ഛേദം എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ സംഖ്യകളും പോകുന്ന അതിലെ ഭിന്ന സംഖ്യയിലുള്ള സംഖ്യ നമ്മൾ എടുക്കും അപ്പോൾ അതിൽ പിന്നെ ചേതമുണ്ടാകും ആ ഭിന്ന സംഖ്യകൾ ആ അങ്ങനത്തെ സംഖ്യ അങ്ങനത്തെ ദശാംശം പിന്നെ എന്തെയ്യും ചേതങ്ങളെടുത്തിട്ട് എന്തെങ്കിലും കണക്കുകൾ കൂട്ടുകയും കുണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അത് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇത് നമ്മളെ പഠിച്ച അല്ലെങ്കിൽ ഓർമ്മയുള്ള കാര്യങ്ങളാകും അത് ഉപയോഗിക്കാത്ത കാര്യങ്ങളാണ് അത് ഓർമ്മയിൽ വരുത്താൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ അവിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണക്ക് സ്വീകരിക്കുന്ന സമയത്ത് ഇവിടെ ഓഹരികൾ അള്ളാഹു നിശ്ചയിച്ച പ്രകാരം ഓരോരുത്തർക്കും ഇത്ര ഓഹരി ഇത്ര ഓഹരി എന്ന് നമ്മൾ നൽകുന്ന സന്ദർഭത്തിൽ ഒരു വേള ചിലപ്പോൾ എന്തു ചെയ്യും ഓഹരിക്കൊത്ത് സ്വത്ത് ഇല്ലാതെ വരും സ്വത്ത് തികയാതെ വരും ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും ഓഹരി ഒന്നുകൂടെ വർദ്ധിപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഛേദത്തെ വർദ്ധിപ്പിക്കേണ്ടി വരും അപ്പോൾ ഛേവർദ്ധനവിന് വേണ്ടിയിട്ട് നമ്മളെന്തു ചെയ്യും പിന്നെ കണക്കിനെന്തു ചെയ്യും അല്പ താൽക്കാലികമായിട്ട് എന്തു ചെയ്യും ഛേതവർധനവ് വരുത്തും ആ ഒരു പ്രയോഗം ഛേതവർദ്ധനവ് എന്നുള്ള പ്രയോഗമാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രയോഗം നിരന്തരമായിട്ട് പിന്നീട് വരും അപ്പോൾ ആവിൽ എന്ന് കണ്ടാൽ ഛേദവർധനവ് ഈ ഭിന്ന സംഖ്യകൾക്ക് ഉള്ള ഛേതത്തെന്ത് ചെയ്യുക നിലവിലുള്ള ഛേദത്തിൽ നിന്നും വർദ്ധിപ്പിക്കാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻഷാല്ല വരും ക്ലാസ്സുകളിൽ എന്തു ചെയ്യും അത് കൃത്യമായിട്ട് വരും അപ്പോൾ എന്തു ചെയ്യും ഓരോന്നും അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻഷാല്ല പിന്നെ ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് ഓരോന്നോരോന്ന് നമുക്ക് എന്ത് ചെയ്യാം പ്രവേശിക്കാം